ആറ്റിങ്ങൽ നാലുവരി പാതയുടെ നിർമ്മാണത്തിന് ബി സത്യൻ MLA തേങ്ങയുടച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കി നടത്തിയ ഉദ്ഘാടന പരിപാടിയും മാതൃകാപരമായി. പൂവമ്പാറ മുതൽ മൂന്നുമുക്ക് വരെയുള്ള ദേശീയപാത നാലുവരിയായി വികസിപ്പിക്കുന്നതാണ് പദ്ധതി. 2.8 km റോഡ് 16 m വീതിയിലാണ് വികസിപ്പിക്കുന്നത്. 14 m ടാറിംഗ് ഏരിയയാണ്. നടുക്ക് ഡിവൈഡർ റോഡും വശങ്ങളിൽ ഓടയും നടപ്പാതയും ഉൾപ്പെടെയാണ് നിർമ്മാണം നടത്തുന്നത്. കിളിമാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റിവൈവ് കമ്പനിക്കാണ് നിർമ്മാണ കരാർ. 19 crore അടങ്കൽ തുക. റോഡിൽ സ്ഥാപിക്കുന്നതിനുള്ള റെഡിമെയ്ഡ് ഓടയുൾപ്പെടെയുള്ളവ കമ്പനിയുടെ യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പദ്ധതിക്കായി നഗരത്തിലെ പുറമ്പോക്കു ഭൂമിയും വിവിധ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമിയും ഏറ്റെടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിന്റെ ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു. ഇതൊരു വലിയ ചടങ്ങായി നടത്തണം എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഈ ചടങ്ങും പരിപാടികളും ഒക്കെ നടത്താൻ വേണ്ടി വരുന്ന സമയവും അതിനെടുക്കുന്ന ഒരു വലിയ ഒരു പരിശ്രമം അക്കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. മുനിസിപ്പാലിറ്റിയും നാട്ടുകാരും ജനങ്ങളും എല്ലാവരും ചേർന്ന് ഇത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ ആ ആവശ്യത്തിനോടൊപ്പം ചേരുകയാണ് ഞങ്ങൾ. ഇതൊരു വലിയ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട സർക്കാരിനൊക്കെ പ്രതിനിധികളെല്ലാം കൊണ്ടുവന്ന് ഒരു വലിയ ആഘോഷമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്നു അവർ തന്നെയാണ് നമ്മൾ. പക്ഷേ അത് നമുക്ക് സമയമുണ്ട്. അത് ഇനി വരുത്താൻ പോകുന്ന നഗരസഭയുടെ പൊതുവായ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാമെന്നതുകൊണ്ടാണ് വളരെ ലളിതമായി ഒരു മൈക്കിൻ്റെ ഒരു പോലും ഉപയോഗിക്കാതെ ഈ ജനകീയമായി ഈ നാട്ടിലെ മുഖ്യധാര മാധ്യമ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഒക്കെ ക്ഷണിച്ച് ഇന്ന് രാവിലെ ഇവിടെ നിന്നും ഇവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായിട്ടുള്ളൊരു നേട്ടമാണ്. ഇതെടുത്തിട്ടുള്ള റിവൈവ് എന്ന കമ്പനിയാണ് നമ്മുടെ നാടിൽ തന്നെ എൻ്റെ ഭാഗമായിട്ടുള്ള കിളിമാനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിവൈവ് എന്ന കമ്പനിയാണ്. അവരതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു. ഇന്നു മുതൽ ഈ നിർമ്മാണം ആരംഭിക്കുമ്പോൾ അതിന് പ്രത്യേക ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നിശ്ചിത സമയങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണം പുരോഗതിയിലേക്ക് പോകും. തടസ്സമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ M.Pradeep പറഞ്ഞു. ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി, എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി, ഈ ദേശീയപാതയുടെ വീതുകൂട്ടൽ ഈ നഗരസഭയും അതുപോലെ ഈ ഗവൺമെൻറ്റും MLA ഒക്കെ ചേർന്ന് നടത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു, അസംയുക്തമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. അതിന് ഞങ്ങളോട് സഹകരിച്ചത് ഒരുപാട് ആളുകളുണ്ട്, NHL ഉദ്യോഗസ്ഥരുണ്ട്, വിശേഷിച്ച് നമ്മുടെ വകുപ്പ് മന്ത്രി ഇതിലെ കർശനമായ തീരുമാനം സ്വീകരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, റവന്യൂ വകുപ്പ് മന്ത്രി, അതുപോലെ നമുക്ക് ഏറെ സഹായം ചെയ്ത ജില്ലാ കളക്ടറായിരുന്ന വാസുകി മേഡം ഉണ്ട്, അതുപോലെ ADM വിനോദ് സാറുണ്ട്, അതുപോലെ ഇവിടുത്തെ റവന്യൂ വിഭാഗത്തിൻ്റെ തഹസീൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാം തന്നെ ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് തന്നെ ഒരു വിജയമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. വിശേഷിയ വിമർശിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത മാധ്യമങ്ങൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ ബി സത്യൻ MLA, നഗരസഭാധ്യക്ഷൻ M.Pradeep, മുൻ അധ്യക്ഷ S.Kumari, അവനവൻചിരി രാജു, സന്തോഷ് കുമാർ, R.Ramu എന്നിവരും ദേശീയപാതയുടെയും പൊതുമരാമത്ത് വകുപ്പിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.